ദേ അധികം നേരം ഇവിടെ നിൽക്കണ്ട. ഓ എന്തോന്നോ അല്ല അധികം നേരം ഇവിടെ നിൽക്കണ്ടെന്ന് നിൽക്കുന്നുമില്ല. സത്യമായിട്ട് അയ്യോ പറഞ്ഞാ പോരാ പൊക്കോളണം. ഡേ സൽക്കാരം വേണ്ട ഇവർക്ക്. എന്റെ ചരത്തേട്ടന് ഇവളുടെ പാഴായ മോൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾക്കൊരു റീത്തും കൂടി നീ സംഘടിപ്പിച്ചു വെച്ചോ. അതെ അമ്മ കൊല്ലൂന്നാ പറഞ്ഞു. അത് മനസ്സിലാക്കാനുള്ള വിവരം എനിക്കില്ലേടി മന്ദബുദ്ധി. എടി നിന്റെ ഭർത്താവാ കുഞ്ഞിന്റെ അച്ഛനൊക്കെയാ, എങ്കിലും ഇവൻ ആരുടെയെങ്കിലും തല്ലുകൊണ്ട് കിടക്കുന്നതാ നിനക്ക് നിന്റെ കുഞ്ഞിനും നല്ലത്. ഇവനൊക്കെ ചത്താലും കുഴപ്പമില്ല, പിന്നെ നിന്നെ നിന്റെ കുഞ്ഞിനെ ഇവിടുന്ന് ആർക്കും പറഞ്ഞുവിടാൻ പറ്റത്തില്ലല്ലോ. ഒരു കോടതിക്കും എനിക്ക് ഇവിടെ കേറി ഇറങ്ങാം. നിനക്ക് നിന്റെ അമ്മ തോന്നുമ്പോഴൊക്കെ കാണാവുന്നേ. അയ്യോ അങ്ങനെ എപ്പോഴും എന്റെ അമ്മ കാണണമെന്നുള്ള മോഹമൊന്നും എനിക്കില്ല. അറിയാവിടി നിന്റെ ഒക്കെ മനസ്സ് അതാണെന്ന്. ശരത്ത് ചത്താ പിന്നെ നീ ഇവിടെ ഉണ്ടാവത്തില്ല, അത് ഓർമ്മ വേണം. അയ്യോ അമ്മ ചത്തു കാണുമോ? നിന്റെ ആങ്ങളെ കൊന്നെങ്കി പിന്നെ ചാവത്തില്ലേ? അയ്യോ ഒരാങ്ങള ആ വലിയ കാലിന് എന്നെ മുകളിലേക്ക് എടുത്തേ അടങ്ങൂന്ന് പറഞ്ഞ് നടക്കുക. അവൻ ഇച്ചിരി വിഷം കൊടുത്തങ്ങ് കൊന്നൂടായിരുന്നു. കൊല്ലുമ്പം നിന്റെ അച്ഛനെയും എന്റെ മോനെ ഒന്നിച്ചു കൊല്ലണം. രണ്ടു പേരിൽ ഒരാൾ ജീവിച്ചിരുന്നാലേ നിന്റെ കെട്ടിയോൻ പറഞ്ഞതുപോലെ എനിക്ക് റീത്ത് വെക്കേണ്ടി വരും. ഡീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാൻ തോന്നുന്നുണ്ടോ നിനക്ക്? തോന്നുന്നുണ്ട്, പക്ഷെ സൽക്കരിക്കരുതെന്ന ഓർഡർ ആ മുട്ടാളന്റെ. ഓ അതുകൊണ്ട് അമ്മ പോ. ഓട്ടോ കാശ് വേണമെങ്കിൽ ഞാൻ തരാം. വേണ്ട, ഞാൻ നടന്നോളാം. നന്നായി, വേണമെന്ന് പറഞ്ഞാലേ എന്റെ ഒന്നുമില്ല തരാൻ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. പിന്നെ അമ്മ ഇനി വരുമ്പോ വെറും കൈയോടെ വരണ്ട. ആ കൈ കണ്ടിച്ച് ഉപ്പിലിട്ടോണ്ട് വരാം, എങ്ങനെ ഉണ്ടാവും? എന്റെ പോയിരിക്കുന്നത് കേൾക്കാവനായിട്ട് ചോദിക്കണ്ടായിരുന്നു. അയ്യോ എന്തെങ്കിലും വിവരം ഉണ്ടോ മോനെ? ഇല്ല. പിന്നെ ഈ കുട്ടി എവിടെ പോയതാ? നരൻ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന എന്റെ വിശ്വാസം. പിന്നെ നയനെ കാണാൻ അവളുടെ അമ്മ വന്നിരുന്നു, അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അത്ര പന്തിയായി തോന്നിയില്ല. അവനും ജോസും ശരത്തിനെ ഇല്ലാതാക്കണോന്ന് ആഗ്രഹിക്കുന്നവരാ എന്ന് മാത്രമാണോ? അകത്ത് കിടക്കുന്ന ആളോ എന്റെ ചേച്ചിയോ? അതുകൊണ്ട് തന്നെയാ ഞാൻ അവളെ കാണാൻ കൂട്ടാക്കത്തത്. അമ്മേ പറയുന്നുണ്ട് അമ്മയ്ക്കൊന്നും തോന്നരുത്. ഈ ആക്സിഡന്റിൽ അവൾ മരിച്ചിരുന്നെങ്കിൽ ശരത്തേട്ടനെ ആരും അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലായിരുന്നു. പെണ്ണിനും മണ്ണിനും വേണ്ടിയാ പലരും യുദ്ധം ചെയ്തിട്ടുള്ളത്, പല മഹാന്മാരും. ഇവിടെയും അത് തന്നെയാ സ്ഥിതി. രോഹിണിയെ നേടാൻ വേണ്ടി അവളുടെ ഭർത്താവിന് പിന്നാലെ പരക്കം പായുന്നു ചില ദ്രോഹികള്. അങ്ങനെയുള്ളപ്പോ അവൾ അങ്ങ് ഇല്ലാതായ ശരത്തേട്ടനെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ. അമ്മേ അവളോട് പറഞ്ഞായിരുന്നോ ശരത്തേട്ടനെ കാണാനില്ലെന്ന്? ഇല്ല, ഈ അവസ്ഥയെ കിടക്കുകയല്ലേ, അതുകൊണ്ട് പറയണ്ടെന്ന് കരുതി. അവളോട് ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞാലേ അവളുടെ ആയുസ് കൂടത്തേ ഉള്ളൂ, അവൾക്കത് സന്തോഷമായിരിക്കും. നേരത്തെ നരൻ ഇവിടെ വന്നിരുന്നല്ലോ, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളെ അറിയിച്ചിട്ടുണ്ടാവും. അതിൽ തർക്കമൊന്നും വേണ്ടമ്മേ, ആ സന്തോഷത്തിലായിരിക്കും ഇപ്പൊ അവളുടെ കിടപ്പ്. പിന്നെ എന്തിനാ അമ്മ അമ്മ ഇങ്ങനെ കാവലിരിക്കുന്നത്? അമ്മ പോയാലും പകരം ആളുണ്ട്, അവൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാര്, അവര് വന്നിരിക്കട്ടെ. മരുമോന്റെ മരണം ആഗ്രഹിക്കുന്ന മകൾക്ക് കാവലിരിക്കേണ്ട ഗതികേട് എന്റെ അമ്മയ്ക്കുണ്ടോ? ഉണ്ടോന്ന് മോനെ. ശരത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ വിളിക്കണേ.
ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ വിളിക്കാം. അറിയാനായിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു. ഞങ്ങളും അന്വേഷിച്ചോണ്ടിരിക്കാം, പക്ഷെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. നീയും ഞാനും ഒക്കെ സംശയിക്കുന്ന ആടാ ശരി. നിന്റെ അളിയൻ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു നരൻ തട്ടും തട്ടുമെന്ന്. അവസാനം അവനത് ചെയ്തു. സാറിന് ഞാനൊരു കംപ്ലൈന്റ് തന്നല്ലേ, എന്നിട്ടും അവനെ പൊക്കിയില്ലേ? അയ്യോ, പൊക്കി പൊക്കിയവനെ പൊക്കിക്കൊണ്ട് പോകാൻ. ഇപ്പൊ അവൻ അമ്മച്ചുണ്ടല്ലോ, ജയിൽ പുള്ളിയുടെ അമ്മച്ചി. ഞങ്ങൾ അവനെ കൊണ്ടുപോകും, തൊട്ടു പിന്നാലെ വക്കീലുമായിട്ട് കിളവി അങ്ങ് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണതാ? ഇവിടെ ഞങ്ങൾ പോലീസുകാരെക്കാളും നിനക്ക് ചിലത് ചെയ്യാൻ കഴിയും. തട്ടടാവനെ അങ്ങ്. ഒരു വാടക കൊണ്ടേ തട്ടിയെന്ന് കരുതി ഞങ്ങളൊരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തട്ടിയേക്കടാ, അല്ലെങ്കിലേ നെഞ്ചു നോക്കി നാലെണ്ണം കൊടുത്തിട്ട് അവനെ കൊണ്ട് പറയിക്കേ ശരത്ത് എവിടെയുണ്ടെന്ന്. പറഞ്ഞു കഴിയുമ്പോ കൊന്ന് ഏതെങ്കിലും ആറ്റിലെറിയ ആ ശവത്തിനെ. നിന്റെ പെങ്ങടെ ജീവിതം ഈ രീതിയിൽ തകർത്തത് അവനാ. നിന്റെ കുടുംബം തകർത്തു. ശരത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു. അച്ഛനെ കിടപ്പിലാക്കി, ഇളയ പെങ്ങളെ കൊല്ലാൻ കൂട്ടുനിന്നു, മൂത്ത പെങ്ങളെ ഏതാണ്ട് മരിച്ച അവസ്ഥയിലാക്കി. ഇത്രയൊക്കെ ചെയ്തവനെ നിന്നെപ്പോലൊരു ഗുണ്ട അല്ലെങ്കിൽ പോലും ഒരു സാധാരണക്കാരൻ മതി വെട്ടി നുറുക്കാൻ. നിനക്കവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ പോയി ചത്തുകളയുന്നതാ നല്ലത്. കൊത്തിമുനെ നിർത്തിക്കൊണ്ട് അവനെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോയതാ. എന്നാ അന്ന് അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വഴിമാറിപ്പോയ മരണത്തിന് വീണ്ടും വഴിയൊരുക്കാവുന്നതേ ഉള്ളൂ. എടാ, സ്വന്തം വീട്ടിലെ ചൂടും ചുണയുള്ള ആൺകുട്ടിയാ നീയെ. അവനെ അടിച്ച് ചെരുപ്പെടുത്ത്, കണ്ടം വഴി ഓടിക്ക്, എന്നിട്ട് കല്ലെറിഞ്ഞാണെങ്കിലും കൊല്ലടാ. നല്ലവനായ സ്വന്തം അളിയനെ അവൻ അവയൽ പരുവത്തിലാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കാണും. ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെയൊക്കെ ഇഷ്ടം പോലെ ചെയ്. വണ്ടിയെടുക്കണോ? പോലീസിന്റെ കയ്യിൽ നിന്നല്ലേ നീ രക്ഷപ്പെടുന്നത്? എന്നാ നിന്റെ പള്ള കുത്തിക്കേറിയിട്ട് മറ്റവളുടെ കരൾ കണ്ടിക്കാൻ ഒരുത്തം തയ്യാറായി നടക്കുക. അവ മിക്കവാറും നിന്നെ കുത്തി കീറൂടാ. എൻ്റെ അടുത്തേ കുറച്ചു മുമ്പ് ചോദിച്ചേ ഉള്ളൂ അവൻ്റെ അളിയൻ്റെ കാര്യം എന്തായെന്ന്. പൊന്നു മോനെ, നിന്റെ കാര്യം പോക്ക. അവനെ ഞാൻ അതുപോലെ തിളപ്പിച്ചിട്ടുണ്ട്. അവ എന്നെ കൊല്ലണേ കൊല്ലട സാറേ. മറ്റവളുടെ പരിക്കൊക്കെ ഭേദമായടാ. അല്ല, എന്നിട്ട് വേണമല്ലോ നിനക്ക് അവളുമായിട്ട് ഒന്നിച്ച് കഴിയാൻ. എന്തിനാ സാറേ അനാവശ്യം പറയണത്? എടാ, നിന്നെപ്പോലെ തല്ലിപ്പൊളിക്ക് ഇനി ഏതായാലും നല്ലൊരു ബന്ധം കിട്ടാൻ പോകുന്നില്ല. പിന്നെ ആ മോചിത എന്ന് പറയുന്നവൾ ഇടയ്ക്ക് വിളിച്ചു, ചെല്ലു കണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ ഇനി വരാനൊന്നും പോകുന്നില്ല. ആ നിലയ്ക്ക് നീ ഇവിടെ അങ്ങ് കെട്ടടാ.
ഇപ്പൊ എനിക്ക് അമ്മയും മകളൊക്കെ തിരിച്ചറിയാം സാറേ. ആഹാ, നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടന്ന് ചാടി കളിക്കുമ്പോഴും ഇത് തന്നെ പറയണം നീ. ഈ അവസ്ഥ കിടക്കുന്ന രോഹിണിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാതിരുന്നൂടെ സാറേ. നീ പുണ്യാളനാവാനൊന്നും നോക്കണ്ട, നിന്നെ പോലുള്ളവനെയൊക്കെ ഗുണ്ടകളെ വെച്ച് തല്ലുക വേണ്ടത്. മിക്കവാറും ഞാനത് ചെയ്യിക്കൂടാ. നിന്നെ അന്ന് അമ്മച്ചി വന്ന് ഇറക്കിയപ്പോ അവരെന്നോട് പറഞ്ഞതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുക. മോൻ ജയിലിലായിട്ട് അവർ പഠിച്ചില്ല. ഇളയ മോനെ കൊന്നവന് കാവൽ കിടക്കുന്നു. എല്ലാത്തിനും ഞാൻ നോട്ടിട്ടിട്ടുണ്ട്. പിന്നെ ചില നേരത്ത് പോലീസുകാരുടെ പണി ഗുണ്ടകൾ ചെയ്യും. അതിനാ തട്ടുകട നന്ദനെ ചൂടുപിടിപ്പിക്കുന്നത്. അവൻ നിന്നെ വെട്ടിക്കീറിയ നീ മുകളിലോട്ടും അവൻ ജയിലിലോട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലടാ, നേട്ടമുള്ളൂ. ജീവനെ കൈകാര്യം ചെയ്തേ പറ്റൂ. എന്തോ സംഭവിച്ചിട്ടുണ്ട് മോനെ, അല്ലെങ്കിൽ ശരത് എങ്ങനെ വിളിക്കാതിരിക്കില്ല? എന്റെ മുന്നിൽ തെളിയുന്നോക്കെ അവന്റെ മുഖോ നരന്റെ. അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ശരത്തേട്ടന്. ലച്ചമോളുടെ കാര്യം ആലോചിക്കുമ്പോഴേ പ്രയാസം. ആ കുഞ്ഞിനോട് ഞാൻ എന്തു പറയാനാ? ഉറങ്ങിയിട്ടില്ലേ ഇതുവരെ? അച്ഛൻ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുക. മോക്കാണെങ്കി പരീക്ഷയും തുടങ്ങി, ഒന്നും പഠിക്കുന്നുമില്ല. അല്ല, അവസാനം പോകുമ്പോ ശരത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നരൻ കൊല്ലുന്നുള്ള ഭീതി ഏത് നേരത്തും ഉണ്ടായിരുന്നു. ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിക്കാവുന്ന ആളാ ശരത്തേട്ടൻ, എന്നിട്ട് അതൊരിക്കലും കൈ കരുതാറുമില്ല. അവൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്നായിരുന്നു ഏത് നേരവും പറച്ചില്. ഇന്നലെ ഞാൻ ആ എസ് ഐ ഒന്ന് കണ്ടിരുന്നു, എന്നിട്ട് അയാൾ ഒന്നും പറയുന്നില്ല. മോനെ, മിലിറ്ററി ക്യാമ്പിൽ ഒന്ന് അന്വേഷിച്ചൂടെ? ശരത്തേട്ടന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ ആ പ്രകാശൻ, അയാള് പോയി അന്വേഷിച്ചിരുന്നു, അവിടെയും ചെന്നിട്ടില്ല. പിന്നെ ഇതെവിടെ പോവാനാ? ഭക്ഷണം എടുക്കട്ടെ അമ്മ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഇവിടെ ആർക്കും വിശപ്പില്ലടി, ഞങ്ങളുടെ ഭക്ഷണം കൂടി നീ അങ്ങോട്ട് കഴിച്ചോ. നിങ്ങൾ എല്ലാരും പട്ടിണി കിടക്കുമ്പോ എനിക്ക് പിന്നെ ആഹാരം ഇറങ്ങുമോ? കൂടുതൽ പുണ്യവതി ആവല്ലേ, മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോഴാ നിനക്ക് കൂടുതൽ വിശക്കുന്നത്. എന്താ നന്ദേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളെക്കാൾ വിഷമമുണ്ട് ശരത് എന്നെ കാണാത്തതിൽ. എനിക്ക് ഞാൻ ഇവിടേക്ക് മടങ്ങി വന്ന ശേഷം എനിക്ക് നല്ലത് മാത്രമേ ഉപദേശിച്ച് തന്നിട്ടുള്ളൂ ശരത്തേട്ടൻ. നമ്മളെ വീണ്ടും സ്നേഹിക്കാൻ പോലും കാരണക്കാരൻ ആ വലിയ മനുഷ്യനാ. എന്നെ ഭയങ്കര ഇഷ്ടായിരുന്നു. വാക്കത്തി നേരനെന്ന കണ്ണി ചോരയില്ല താങ്കൾ അകന്നു പോയപ്പോ എനിക്കതിനു പകരം ദൈവം തന്നതാ ശരത്തേട്ടന്. അതുകൊണ്ട് എനിക്കും ഭക്ഷണമൊന്നും അങ്ങോട്ട് ഇറങ്ങില്ല നന്ദേട്ടോ. നീ സംസാരം നിർത്തിയിട്ട് നിന്റെ ആങ്ങളെ തന്നെ ഒന്ന് വിളിച്ചു നോക്ക്. അവൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ സന്തോഷത്തോടെ അത് പറയും. ഈ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിയത് അവൻ ഒറ്റ ഒരുത്തനാ. ശരത്തേട്ടൻ മരിക്കണം അവനും ജോസിനും ഒക്കെ. അതിനേക്കാളും ഭർത്താവിന്റെ മരണം ആഗ്രഹിക്കുന്നത് നന്ദേട്ടന്റെ പെങ്ങളല്ലേ? എല്ലാരും കണക്കാ എല്ലാം. രഹന മോക്ക് ഒരു വിഷമവും ഇല്ല. ഞമ്മളൊക്കെയാ ഇങ്ങനെ തീ തിന്നുന്നേ. മുയ്യാപ്പളക്ക് ശത്രുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഇനി അന്നത്തെ പോലെ ആരെങ്കിലും അവന് ഇരുട്ടത്ത് തല്ലിക്കാണു. ഷാജാന്റെ പോക്കു അത്ര ശരിയല്ലല്ലോ. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ അകൽച്ചയുണ്ടെങ്കിലേ അത് പറഞ്ഞു തീർക്കണം. എന്നാ അങ്ങനെ തീർക്കണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ളത് പുറത്തു പറയണ്ടേ? പിള്ളേരത് പറയത്തൂല്ല.
അല്ലുമ്മ, ഇനി ഇമ്മൾ സംശയിക്കുന്ന പോലെ ബാപ്പാന്റെ സ്വഭാവം മോനും കിട്ടിക്കാണൂ. പറയാൻ പറ്റൂല. ഇനി ഓൻ അങ്ങനെ ബന്ധം ഉണ്ടായിട്ട് അവിടെ പോയി നിൽക്കുന്നത് കൊണ്ടായിരിക്കോ കാണാത്തത്? ആ അങ്ങനെ സംശയിക്കണം. നവാസേ, യോനെ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ദഹനമോൾ അകന്ന് നിൽക്കുന്നത് കൊണ്ട് അതി മനം എടുത്ത് പുയ്യാപ്പിള എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമായിരിക്കോ? നമ്മുടെ കൊച്ചാണ്, പുഞ്ഞാരിക്കുന്ന മോളാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആണുങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നെങ്കിൽ അതിന് ഉത്തരവാദികൾ കൂടെയുള്ള പെണ്ണുങ്ങൾ തന്നെ. അവർക്കും ഇടുക്കില്ലെങ്കിൽ ആണുങ്ങൾ തോന്നിയ പോലെ അങ്ങ് പോവും. അങ്ങനെ പുയ്യാപ്പിള പോവാൻ പാടില്ല ഉമ്മ. അല്പ പൊരുത്തക്കേടുണ്ടെങ്കിലും ഷാജഹാൻ വരാതിരിക്കുമ്പോളാ ഓള് നമ്മളെ ശല്യം ചെയ്യാൻ പോണത്. അന്റെ മോനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോടാ? മോനാ? ഏത് മോൻ? അനക്ക് ഒരുപാട് മക്കളുണ്ടെന്നറിയാം, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഓർമ്മ വരൂല്ലല്ലോ. ഓ, ഷാജഹാന്റെ കാര്യമുള്ള ചോദിച്ചത്. അവനിപ്പൊ നിങ്ങളെയൊക്കെയല്ലേ അവന്റെ നെഞ്ചിന്റെ അകത്ത് വെച്ചുകൊണ്ട് നടക്കണത്. അവൻ നിങ്ങളോട് പറയാത്തത് എന്നോട് പറയോ? ജന്തര് ബാപ്പയാണ്. ഡ്യൂപ്ലിക്കേറ്റ്? ആ, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അയ്യോ, അങ്ങനെയല്ല. അതെ അതെ. അല്ല, ഈ നവാസ് കെട്ടിയോളം കുട്ടികളെ കാണാൻ പോയില്ലേ? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഓം പോകണ്ടപ്പോ പൊക്കോളും. അതോർത്ത് ഇജ്ജ് ബേജാറാവണ്ട. ജാദ്യം അന്റെ മോന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്ക്. എന്നാ പിന്നെ ഞാൻ അടക്കളയിൽ പോയിട്ടെ ഒരു നാലഞ്ച് തീരുമാനം പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാം. ഒറ്റയ്ക്കാവുമ്പോഴേ ഈ തീരുമാനത്തോട് തീരുമാനമായിരിക്കുമല്ലോ. ഉണ്ടാക്കട്ടെ. വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കാനായിട്ട് ഓരോന്ന് വന്നോളൂ. Oh!
മനുഷ്യ അത് ഏതെങ്കിലും കള്ളനായിരിക്കും. ഭാര്യമാരെ കണ്ടുകൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ട്, ഒന്ന് പിടിക്കണി. അയ്യോ അയ്യോ, അതാരാ ചേട്ടാ ഓടിപ്പോയത്? നിനക്ക് അറിയില്ലേടി? ഇല്ല, ഞാൻ അറിയിച്ചു തരാടി, ശരിയാക്കി തരാം. അതൊക്കെ കേറും. നമ്മൾ സംശയിച്ച ശരിയാ, നരൻ തല്ലി അവശനാക്കി ശരത്തേട്ടനെ റെയിൽവേ ട്രാക്കി കൊണ്ടിടുകയായിരുന്നു. ആ പറച്ചിലൊക്കെ അവസാനിക്കും ഡോക്ടറെ. ഈ പറയുന്നവരൊക്കെ തന്നെ എല്ലാം മാറ്റി പറയും, അതെനിക്ക് ഉറപ്പാ. ചിലർക്ക് ഈ കാലിനങ്ങ് പോയെങ്കിൽ ശേഷം കാലം സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് ധാരണയുണ്ട്. കേസിനും വഴക്കിനും ഒന്നും പോവാത്തതാ നല്ലത്. അവന് വേണ്ട ശിക്ഷ കൊടുക്കേണ്ടത് ഞാൻ തന്നെയാ.